ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അവിയലിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ വ്ളോഗ് നമുക്ക് നാളെ ഇടാം. അപ്പോൾ എന്തൊക്കെയാണ് അവിയലിന് വേണ്ടിയിട്ടുള്ള ഞാൻ എടുത്തിട്ടുള്ളതെന്ന് നോക്കാം. അമരപ്പേർ എടുത്തിട്ടുണ്ട്, കൊത്തമര എന്ന് പറയത്തില്ല, കൊത്തമര എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം മത്തങ്ങ എടുത്തിട്ടുണ്ട്, രണ്ട് പച്ചക്കായ എടുത്തിട്ടുണ്ട്. പിന്നെ അച്ചിങ്ങപ്പയറുണ്ടല്ലോ, അച്ചിങ്ങപ്പയർ ഒരു നാലെണ്ണം ഉണ്ട് കേട്ടോ. പിന്നെ ഒരു പൊട്ടറ്റോ ഉണ്ട്. പിന്നെ കുറച്ചധികമായിട്ട് മുരിങ്ങക്കോല് വേണം. മുരിങ്ങക്കോല് ആരും സ്കിപ്പ് ചെയ്യില്ല കേട്ടോ, അവിയലിന് ടേസ്റ്റിന് മുരിങ്ങക്കോലാണ് അത്യാവശ്യം. പിന്നെ ഒരു സവോള ഞാനിവിടെ എടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ അരമുറി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ, കറി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേ എല്ലാം ഈ ഒരു ഷേപ്പിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കുന്നില്ല കേട്ടോ. പച്ചമുളക് ഞാൻ തേങ്ങയുടെ കൂടത്തി ഇട്ട് അരക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ പച്ചമുളക് ഇടുന്നില്ല. അപ്പം നമ്മളിത് മൺചട്ടിയിലാണ് വെക്കുന്നത്. അപ്പോൾ മൺചട്ടിയിലേക്ക് നമുക്ക് ഈ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഞാൻ ഒന്നര ഗ്ലാസ്, ഇപ്പോൾ ഞാൻ കാണിച്ച ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വെള്ളം വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് വേകാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നത് പച്ചക്കറിയിൽ വേവിക്കുന്നതിന് മുന്നേ. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ കളറ് പിടിക്കുമല്ലോ മഞ്ഞയുടെ. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അരപ്പിൽ ഇട്ടിട്ട് വെന്തതിന് ശേഷം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് പിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ മഞ്ഞപ്പൊടി കുറച്ച് ഇട്ട് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ക്യാരറ്റിനും കൊത്താമരയ്ക്കും മാത്രമേ ഉള്ളൂ കേട്ടോ കുറച്ച് വേവ് അധികമായിട്ടുള്ളത്. ബാക്കിയെല്ലാം പെട്ടെന്ന് വേവുമല്ലോ. അപ്പോൾ ഒരു 10-15 മിനിറ്റ് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്, അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് പച്ച കറിവേപ്പിലയും കൂടി ഇട്ട് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അരപ്പൊന്ന് തയ്യാറാക്കാം. അതിലേക്ക് ഞാൻ അരമുറി തേങ്ങ, വലിയ തേങ്ങയായിരുന്നു, അതിൽ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ജീരകം ഇട്ടു, നല്ല ജീരകം ഉണ്ടല്ലോ, നല്ല ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി, നമ്മൾ പച്ചക്കറിയിലേക്കും കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വേണം കേട്ടോ അരപ്പിനെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ രണ്ട് വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് തോരനൊക്കെ അരച്ചെടുക്കത്തില്ലേ, ഒരുപാടങ്ങ് അരഞ്ഞു പോരുത്, വെള്ളം ഒഴിക്കരുത് കേട്ടോ. ഞാൻ വെള്ളം ഒഴിക്കാതെയാണ് അരയ്ക്കുന്നത്, എനിക്ക് അതാണെന്ന് തോന്നിയിട്ടുണ്ട് ടേസ്റ്റ്. വെള്ളം ഒഴിക്കാതെ ഇത് ഈ പരുവത്തിന് ഒന്ന് അരച്ചെടുക്കണം. ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ, തോരനൊക്കെ അരയ്ക്കുന്നത് പോലെ ചതച്ചെടുത്താൽ മതി. അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒരടി ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങ് അരഞ്ഞു പോകത്തില്ല, അരഞ്ഞു പോയാൽ കഴിക്കും, അതുകൊണ്ടാണ് ഞാൻ അരയ്ക്കാത്തത്. അപ്പോഴത്തെ ഈ പരുവത്തിനൊന്ന് പരുപരാ അരച്ചെടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ പച്ചക്കറി എല്ലാം വെന്ത് നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാടൊന്നും കുഴഞ്ഞു പോകരുത്, കഷ്ണങ്ങളൊക്കെ അതുപോലെ തന്നെ കിടക്കണം കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ, കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പൊന്നിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ തവിയുടെ ബാക്ക് വശം ഉണ്ടല്ലോ കമ്പ്, കമ്പിൻ്റെ കമ്പ് വെച്ചൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഒന്ന് ചിക്കി ചിക്കി എടുത്താൽ മതി, അല്ലാതെ തവി വെച്ച് ഇളക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഉടഞ്ഞു പോകും കേട്ടോ. കഷ്ണങ്ങളെല്ലാം നമ്മുടെ പൊട്ടറ്റോയൊക്കെ ഉടഞ്ഞ് കുഴഞ്ഞു പോകും. അപ്പം അങ്ങനെ നല്ല കഷ്ണങ്ങൾ നല്ല രീതിയിൽ ഇരിക്കണമെങ്കിൽ നമ്മൾ ഈ മൂട് വെച്ചൊന്ന് ഒന്ന് ചിക്കി ചിക്കി എടുത്താൽ മതി കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ തീ ഏറ്റവും കുറച്ചാണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത്. അരപ്പിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് അങ്ങനെ ചെറുതായിട്ടൊന്ന് ചിക്കി ചിക്കി എടുത്താൽ മതി. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ അധികം പുളിപ്പില്ലാത്ത കുറച്ച് കട്ടത്തൈര് വേണം കേട്ടോ. പുളിപ്പ് ഒരുപാടായാൽ കൊള്ളത്തില്ല, അതുകൊണ്ട് ചെറിയ ഒരു പുളിപ്പിലെ നമുക്ക് കട്ടത്തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തീ ഞാൻ ഏറ്റവും കുറച്ചായിട്ടോ ഇട്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ആ തൈര് പച്ചക്കറിയുടെ കൂട്ടത്തിൽ നല്ലതുപോലെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ തൈര് ഒഴിച്ചതിന് ശേഷം 1 മിനിറ്റെങ്ങാണോ ആ തൈരൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രം തീ ഇട്ടാൽ മതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. തൈര് ഒഴിച്ചതിന് ശേഷം ഒരുപാട് തീയിൽ കിടക്കരുതെന്നാണ് കേട്ടോ പറയുന്നത്, പിന്നെ അത് കൊള്ളത്തില്ല. അപ്പോഴത്തേക്ക് നമ്മൾ അവിയലിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വ്ളോഗുമായിട്ട് വരാം. അപ്പോൾ ആരും കാണാൻ മറക്കരുത് കേട്ടോ.